ഹൈ ഫ്രണ്ട്സ്, എൻ്റെ പേര് ഹരിശങ്കർ. ഞാൻ 2019-2021 റെസിഡൻഷ്യൽ ഐ ടി ബാച്ചിലെ ചാവറ പബ്ലിക് സ്കൂളിലെ ഒരു വിദ്യാർത്ഥിയായിരുന്നു. ഞാനിപ്പോൾ ഐ ടി ഹൈദരാബാദിലെ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെൻറ്റിലെ ഫസ്റ്റ് ഇയർ വിദ്യാർത്ഥിയാണ്. അപ്പം നിങ്ങളുടെ പോർഷൻസ് ഒക്കെ ഇപ്പോൾ ഏകദേശം തീർന്നതാണ്. നിങ്ങൾക്കിപ്പോൾ മോഡൽ എക്സാംസ് തുടങ്ങാറായിട്ട് കാണും. അപ്പം നിങ്ങളുടെ മെയിൻസ്, ഫസ്റ്റ് മെയിൻസ് എന്ന് പറഞ്ഞാൽ മിക്കവാറും മാർച്ചിലൊക്കെ ആയിരിക്കും. നിങ്ങൾക്കപ്പം അത്യാവശ്യം നല്ല സമയം കിട്ടും. അപ്പോൾ ആ സമയം മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക, ഫുൾ നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യാനായിട്ട് നിങ്ങളത് ശ്രമിക്കുക ആ സമയത്ത്. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ മോഡൽ എക്സാംസിന് മിക്കവാറും യൂണിറ്റ് വൈസ് ആയിട്ടായിരിക്കും. അപ്പം എല്ലാ എക്സാംസിനും മുമ്പറും അതിൻ്റെ പോർഷൻസ് മാക്സിമം കംപ്ലീറ്റ് ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ കംപ്ലീറ്റ് ചെയ്യുമ്പം നിങ്ങൾ കറക്റ്റ് കൺസെപ്റ്റിലായിട്ട് തന്നെ കംപ്ലീറ്റ് ചെയ്യുക. ഒരു കൺസെപ്റ്റ് ലീവ് ഔട്ട് ചെയ്യാണ്ട് ആ ചാപ്റ്റർ നിങ്ങൾ നല്ല രീതിയിൽ കൺസെപ്റ്റലി ഓക്കെ ആയിട്ടിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വരുന്ന ഏകദേശം എല്ലാ എക്സാംസും നല്ലൊരു എഫിഷ്യൻ്റ് ആയിട്ട് നിങ്ങൾക്ക് എന്താ പറയുക അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റും. കാരണം കൺസെപ്റ്റ് ഓക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഓൾമോസ്റ്റ് എല്ലാ എക്സാംസിലും നിങ്ങൾക്ക് നല്ല രീതിയിൽ എന്താ പറയുക ക്വസ്റ്റ്യൻസ് മനസ്സിലാക്കി എടുക്കാനും അതുപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ തിയറി ഏറ്റവും ബെറ്റർ ആയിട്ട് അപ്ലൈ ചെയ്യാനും സാധിക്കും. അതുപോലെ തന്നെ നിങ്ങൾ ഒരു പോർഷൻസും ലീവ് ഔട്ട് ചെയ്യാണ്ടിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം ചിലപ്പോൾ നമുക്ക് നമ്മുടെ പേഴ്സണൽ ഇതുകൊണ്ട്, അതായത് ചിലപ്പോൾ നമുക്ക് ഫിസിക്സിനോടായിരിക്കാം കൂടുതൽ താല്പര്യം, അല്ലെങ്കിൽ കെമിസ്ട്രിയോടോ മാത്സിനോടോ ആയിരിക്കും. അപ്പോൾ നമ്മൾ കൂടുതൽ സമയം അതിലേക്ക് കൊടുക്കുകയും ബാക്കി രണ്ട് സബ്ജക്ട്സിന് അല്ലെങ്കിൽ ഒരു സബ്ജക്റ്റിനെ നമ്മൾ നെഗ്ലക്ട് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതൊരിക്കലും ചെയ്യരുത്. കാരണം എന്നുവെച്ചാൽ എൻട്രൻസ് എക്സാംസിനെ സംബന്ധിച്ചിടത്തോളം മൂന്ന് സബ്ജക്ട്സിനും ഈക്വൽ ഇമ്പോർട്ടൻസ് ആണ്. അതുപോലെ ചിലപ്പോൾ ചില പർട്ടിക്കുലർ ടോപ്പിക്സ്, അതായത് ഇപ്പോൾ ചില ടോപ്പിക്സ് നമുക്ക് ചിലപ്പോൾ മനസ്സിലാവുന്ന കാണത്തില്ല, അല്ലെങ്കിൽ നമുക്ക് എന്താ പറയുക അത്ര എഫക്റ്റീവായിട്ട് നമുക്ക് പ്രോബ്ലംസ് ചെയ്യാൻ പറ്റുന്ന കാണത്തില്ല, അങ്ങനെ ഒരു ടോപ്പിക്സ് നമ്മൾ വിട്ട് കളയരുത്. ചിലപ്പോൾ നമുക്ക് ഒരു എക്സാമിന് ചിലപ്പോൾ അതിന് എഫിഷ്യൻ്റായിട്ട് പ്രിപ്പയർ ചെയ്യാൻ പറ്റിയില്ല, അല്ലെങ്കിൽ മനസ്സിലായിട്ട് കാണത്തില്ല. പക്ഷേ അടുത്ത എക്സാമിന് അല്ലെങ്കിൽ നമ്മളത് ഇൻ കോഴ്സ് ഓഫ് ടൈം നമ്മളത് അത് നമ്മൾ കറക്റ്റായിട്ട് മനസ്സിലാക്കി നമ്മളതിൻ്റെ പ്രോബ്ലംസ് കറക്റ്റായിട്ട് ചെയ്യാൻ ശീലിക്കുകയും ചെയ്യുക. കാരണം ചില ഫൈനൽ എക്സാംസിന് നമുക്ക് ഒരിക്കലും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല എവിടുന്നായിരിക്കും പ്രോബ്ലംസ് അല്ലെങ്കിൽ ക്വസ്റ്റ്യൻസ് വരുന്നത്. ചിലപ്പം നമുക്ക് അറിയാൻ പാടില്ലാത്ത ടോപ്പിക്കിൽ നിന്ന് ചിലപ്പോൾ ഏറ്റവും സിമ്പിൾ ക്വസ്റ്റൻ ആയിരിക്കും തന്നെ. അപ്പോൾ ചിലപ്പോൾ നമുക്കത് നമ്മളത് ശരിക്കും പ്രിപ്പയർ ചെയ്യാത്തതുകൊണ്ട് ചിലപ്പോൾ നമുക്കത് അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റിയെന്ന് വരത്തില്ല. അപ്പോൾ നിങ്ങൾ ഒരു ടോപ്പിക്സ് ലീവ് ഔട്ട് ചെയ്യരുത്. അതുപോലെ തന്നെ എക്സാംസ് എഴുതുമ്പോഴാണെങ്കിലും നിങ്ങൾ ഒരു എന്താ പറയുക നിങ്ങളുടെ മെൻറ്റാലിറ്റി, എക്സാം എഴുതുമ്പോഴുള്ള മെൻറ്റാലിറ്റി നിങ്ങൾ ഡെവലപ്പ് ചെയ്യാൻ ശ്രദ്ധിക്കുക. അതായത് നിങ്ങളത് ഡെവലപ്പ് ചെയ്യേണ്ട കാര്യമില്ല, നിങ്ങൾ എക്സാം സീരിയസ് ആയിട്ടാണ് അറ്റംപ്റ്റ് ചെയ്യണമെങ്കിൽ അത് തന്നെ ശരിയായിക്കോളും. അതായത് ലൈക്ക് എക്സാം സ്ട്രാറ്റജീസ്, അതായത് ചില ഇപ്പോൾ ചില എക്സാംസ് കമ്പാരിറ്റീവ്ലി കുറച്ച് എളുപ്പമായിരിക്കും, ചിലത് നല്ല പാടായിരിക്കും. അപ്പം ആ എക്സാമുകളിൽ നമ്മൾ നമ്മുടെ മെൻ്റലി നമ്മൾ ആ എക്സാമിന് നമ്മൾ കറക്റ്റായിട്ട് പ്രിപ്പയർഡ് ആയിട്ടിരിക്കുക. അതാണ് ഏറ്റവും നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. അതായത് നമുക്ക് നമ്മുടെ ഉള്ളിലുള്ള എന്താ പറയുക നമ്മൾ പഠിച്ച തിയറീസ് അല്ലെങ്കിൽ പഠിച്ച കൺസെപ്റ്റ്സ് നമുക്ക് അവിടെ അപ്ലൈ ചെയ്യാൻ പറ്റണമെങ്കിൽ നമുക്ക് നമ്മുടെ അവിടെ മെൻ്റലി പ്രസൻ്റ് ആയിരിക്കണം, അല്ലെങ്കിൽ നമ്മളവിടെ മെൻ്റലി കോൺഷ്യസ് ആയിരിക്കണം. അപ്പോൾ അതിന് നിങ്ങൾ ഇങ്ങനെ ഒരുപാട് എക്സാംസ്, ഇനിയിപ്പോൾ നിങ്ങൾ ഒരുപാട് മോഡൽ എക്സാംസ് എഴുതും. അപ്പോൾ ആ മോഡൽ എക്സാംസ് എഴുതുന്ന വഴി നിങ്ങൾ ആ ഒരു എക്സാം മെൻറ്റാലിറ്റി നിങ്ങൾ ഡെവലപ്പ് ചെയ്യാൻ ശ്രദ്ധിക്കുക. അത് നിങ്ങൾ അതിനായിട്ട് അധികം നിങ്ങൾ ഒത്തിരി ചെയ്യണം എന്നല്ല ഉദ്ദേശിക്കുക, അത് തന്നെ വന്നോളും. അപ്പോൾ നിങ്ങളത് എക്സാം സീരിയസ് ആയിട്ട് അറ്റംപ്റ്റ് ചെയ്യുകയും അത് ഇവാലുവേറ്റ് ചെയ്യുകയും ചെയ്താൽ നിങ്ങൾക്ക് ഈ കാര്യം നിങ്ങൾക്ക് നല്ല രീതിയിൽ ഡെവലപ്പ് ചെയ്യാൻ സാധിക്കും. അത് നിങ്ങളുടെ ഫൈനൽ എക്സാമിന് ഒരുപാട് ഗുണം ചെയ്യും. കാരണം ഫൈനൽ എക്സാംസിന് നമ്മൾ കാണാൻ പോകുന്ന ക്വസ്റ്റ്യൻസ് ചിലപ്പോൾ നമ്മൾ ഇതിനു മുമ്പ് ഒരു എക്സാംസിലും കണ്ടിട്ടില്ലാത്ത ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇത്ര എക്സാംസ് എഴുതി ശീലിച്ച പരിചയത്തിൽ തന്നെ നമുക്ക് നല്ല രീതിയിൽ ആ ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ നമ്മുടെ ആ ഒരു മനസംയമനം കൈവിടാണ്ട് നമുക്ക് അറ്റംപ്റ്റ് ചെയ്യാൻ സാധിക്കുകയും ചെയ്യും. അങ്ങനെ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് നല്ല രീതിയിൽ നല്ലൊരു സ്കോറ് മേടിക്കാനും സാധിക്കും. അതുപോലെ തന്നെ നമ്മൾ എക്സാം കഴിഞ്ഞിട്ട് നമ്മൾ ആ പേപ്പർ നല്ല രീതിയിൽ ഇവാലുവേറ്റ് ചെയ്യാൻ നമ്മൾ ശ്രദ്ധിക്കുക. കാരണം നമുക്ക് ചില എക്സാംസ് ഇച്ചിരി പാടായിരിക്കും, അല്ലെങ്കിൽ ചില എക്സാംസിന് ഇപ്പോൾ കുറേ കെയർലെസ് മിസ്റ്റേക്ക്, അല്ലെങ്കിൽ നമ്മൾ പഠിക്കാത്ത പോർഷനിൽ നിന്ന് ചിലപ്പോൾ ക്വസ്റ്റ്യൻ വന്നിട്ട് നമുക്ക് ചെയ്യാൻ പറ്റേണ്ടി വരും. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോഴാണെങ്കിൽ നമ്മളൊരിക്കലും നമ്മളാ എക്സാമിൻ്റെ പേപ്പർ ഒരിക്കലും ലീവ് ചെയ്ത് കളയരുത്. നമ്മൾ അത് എങ്ങനെയുള്ള എക്സാം ആണെങ്കിലും നമ്മളതിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ കറക്റ്റായിട്ട് സോൾവ് ചെയ്തിരിക്കണം. കാരണം നിങ്ങൾക്ക് പുതിയ കൺസെപ്റ്റ് ഏറ്റവും നന്നായിട്ട് പഠിക്കാൻ പറ്റുന്നത് നിങ്ങൾക്ക് കിട്ടുന്ന എക്സാംസിൽ നിന്ന് തന്നെയാണ്. അതുപോലെ നിങ്ങൾ പഠിച്ച കൺസെപ്റ്റ്സ് റിഫൈൻ ചെയ്യാൻ സാധിക്കുന്നത് എക്സാമിൽ നിന്ന് തന്നെയാണ്. അപ്പോൾ നിങ്ങൾ മാക്സിമം എക്സാംസ് എഴുതാൻ ശ്രദ്ധിക്കുക. അതുപോലെ അതിൻ്റെ ആ പേപ്പർ ഏറ്റവും നല്ല രീതിയിൽ, ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻസ് നല്ല രീതിയിൽ കാണുക. അതായത് പുതിയ പുതിയ മെത്തേഡ്സ്, ചിലപ്പോൾ ഒരു ക്വസ്റ്റ്യൻ തന്നെ പല മെത്തേഡ്സിൽ നമുക്ക് ചെയ്യാൻ പറ്റുമായിരിക്കും, അല്ലെങ്കിൽ ഷോർട്ട് കട്ട്സ് കാണുമായിരിക്കും, അത് മനസ്സിലാക്കി വയ്ക്കുക. അതുപോലെ തന്നെ നമ്മളത് നല്ല രീതിയിൽ നോട്ട് ചെയ്തൊക്കെ വയ്ക്കുകയാണെങ്കിൽ നമുക്കത് ഫൈനൽ എക്സാമിന് ഇപ്പുറം ഒന്ന് നോക്കുമ്പോഴത്തേക്കും നമുക്കത് നല്ല രീതിയിൽ റീകളക്ട് ചെയ്യാൻ പറ്റുകയും അത് നമുക്ക് എക്സാമിന് എഫിഷ്യൻ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുകയും ചെയ്യും. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും
തിയറി അല്ലാണ്ട് ഇരുന്ന് പ്രാക്ടീസ് ചെയ്യുന്നതിൻ്റെ ഒരു എന്താ പറയുക ഡബിൾ എഫക്റ്റ് നമുക്ക് എക്സാമിൻ്റെ പേപ്പർ സോൾവ് ചെയ്യുമ്പോൾ ചിലപ്പോൾ കിട്ടും. അപ്പോൾ അങ്ങനെ അത് നമ്മുടെ ഫൈനൽ എക്സാംസിന് ഒരുപാട് ഗുണം ചെയ്യുകയും നമുക്ക് ആ ഒരു എക്സാമിൻ്റെ പാറ്റേൺ നമുക്ക് മനസ്സിലാവും, അല്ലെങ്കിൽ ഏത് രീതിയിലുള്ള ക്വസ്റ്റ്യൻസിനെയാണ് നമ്മൾ കൂടുതൽ പ്രാക്ടീസ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എങ്ങനെയാണ് പ്രാക്ടീസ് ചെയ്യേണ്ടത്, എന്ത് ടൈം കൺസ്ട്രെയിൻ്റ് ആയിരിക്കും നമുക്ക് വരുന്നത്, അതൊക്കെ മനസ്സിലാക്കാൻ ഈ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഇവാലുവേറ്റ് ചെയ്യുന്നത് നമ്മളെ സഹായിക്കും. അതുപോലെ പിന്നെ പേഴ്സണലായിട്ട് ഞാൻ പറയുകയാണെങ്കിൽ നിങ്ങളധികം സ്ട്രെസ്ഡ് ഔട്ട് ആവരുത്. നിങ്ങളുടെ എന്താ പറയുക ഹെൽത്ത് നല്ലപോലെ നോക്കുക, നിങ്ങളുടെ നന്നായിട്ട് ഉറങ്ങുക, അതുപോലെ നല്ല ഭക്ഷണം കഴിക്കുക, അതുപോലെ നിങ്ങൾ റാങ്ക് ഇച്ചിരി കുറഞ്ഞെന്നോ ഒന്നും വിചാരിച്ച് ആരും ടെൻഷൻ അടിക്കരുത്. കാരണം നിങ്ങളുടെ റാങ്കൊക്കെ കയറി വന്നോളൂ. നിങ്ങൾ നന്നായിട്ട് വർക്ക് ചെയ്യുക, അതുപോലെ ഈശ്വരനിൽ അടിയുറച്ച് വിശ്വസിക്കുക, നിങ്ങൾക്ക് എന്താണെങ്കിലും നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ പറ്റും എക്സാംസിൽ. അപ്പം ഇനി നിങ്ങൾ എഴുതാൻ പോണ എല്ലാ എക്സാംസിനും എൻ്റെ എല്ലാവിധ വിജയാശംസകളും. താങ്ക് യു.